ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റിയാദിലെ ജയിലിൽ പതിനെട്ട് വർഷമായി കഴിഞ്ഞിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചന നടപടികൾ അന്തിമ ഘട്ടത്തിൽ അബ്ദുറഹീം ഉടൻ നാട്ടിലേക്ക് മടങ്ങിയെത്തും ഇന്ത്യൻ എംബസി യാത്രാരേഖകൾ തയ്യാറാക്കി തുടങ്ങിയെന്നാണ് വിവരം വിശദാംശങ്ങളുമായി റിയാസ് ചേരുന്നു റിയാസ് ഒരു ഈ വാർത്ത വായിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അബ്ദുറഹ്മാൻ്റെ അമ്മയുടെ ഒരു ചിത്രമാണ് കാരണം വർഷങ്ങളായ ആ അമ്മ മകനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്തിനാണ് അബ്ദുറഹീം റഹീം ജയിലിലായത് എന്നുള്ളതിന് പിന്നിൽ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു കഥ തന്നെയുണ്ട് ഇന്ന് വർഷങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന് ഇപ്പോൾ ഫലം കാണാൻ പോവുകയാണ് റിയാദിൽ നിന്ന് കേരളത്തിലേക്ക് അബ്ദുറഹീം വളരെ വൈകാതെ തന്നെ മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷ അല്ലേ റിയാസ് ഗുഡ് മോർണിംഗ് അനുപ്രിയ എന്തായാലും ഈ ഒരു പ്രഭാതത്തിൽ ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത തന്നെ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷയോടുകൂടി മലയാളി കാത്തിരിക്കുന്നത് അബ്ദുറഹീമിൻ്റെ മോചനത്തിലാണ് ആ മോചന നടപടികൾ റിയാദിലെ ജയിലിൽ ആരംഭിച്ചിരിക്കുന്നു അതിൻ്റെ സൂചനയാണ് അബ്ദുറഹീമിൻ്റെ ഏറ്റവും പുതിയതായി എടുത്ത ചിത്രം ജയിലിൽ നിന്നുള്ള പുതിയ ചിത്രം അബ്ദുറഹീം പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ആ ചിത്രം അത് ഈ യാത്രാരേഖകൾ ഇന്ത്യൻ എംബസി തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി കൂടി പകർത്തിയ പുതിയ ചിത്രമാണ് ഇക്കഴിഞ്ഞ ജൂലൈ രണ്ടിന് അബ്ദുറഹീമിൻ്റെ വധശിക്ഷ സൗദി റിയാദിലുള്ള കോടതി റദ്ദാക്കിയിരുന്നു അത് റദ്ദാക്കിയതിന് പിന്നാലെ തന്നെ മോചന നടപടികളുടെ ഒരു പ്രാരംഭഘട്ടം ആരംഭിക്കുകയും ചെയ്തു അത് ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു നേരത്തെ ഈ കൊല്ലപ്പെട്ട സൗദി പൗരൻ്റെ കുടുംബം അബ്ദുറഹിം കഴിഞ്ഞ പതിനെട്ട് വർഷമായി ജയിലിൽ കിടക്കാൻ കാരണമായത് ഒരു സൗദി പൗരൻ കൊല്ലപ്പെട്ട ഒരു സംഭവമായിരുന്നു അതിൽ ഈ അബ്ദുറ അബ്ദുറഹീമിന് അവർ ആ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായി പിന്നീട് മോചനദ്രവ്യമായി അവർ ചോദിച്ചത് ഇന്ത്യൻ രൂപ മുപ്പത്തിനാല് കോടി രൂപയായിരുന്നു അതൊരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ച് ഒരു സാധാരണ വ്യക്തികളെ സംബന്ധിച്ച് സമാഹരിക്കാവുന്നത് അപ്പുറത്തുള്ള അതായത് ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള പരിധിയായിരുന്നു ആ തുക എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ മലയാളികൾ എക്കാലത്തും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് പ്രളയത്തിൽ കണ്ടതാണ് ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം വന്നപ്പോൾ അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ എല്ലാവരും കൈകോർത്തതുപോലെ മലയാളി മലയാളി ഒറ്റക്കെട്ടായി ഒരു യുവാവിന് വേണ്ടി അബ്ദുറഹീമിനു വേണ്ടി കോഴിക്കോട് ഫറോക്കിലെ ഒരു ഉമ്മയുടെ കണ്ണുനീർ അത് തന്നെയാണ് അനുപ്ര നേരത്തെ പറഞ്ഞത് ആ ഉമ്മയുടെ കണ്ണുനീർ കണ്ട് മലയാളി ഒരു ഒരു കൈ ഒരു കൈയും ഒരു മനസ്സും ഒരു മെയ്യുമായി ചേർന്നുകൊണ്ട് ആ കൈത്താങ്ങേകി മുപ്പത്തിനാല് കോടി രൂപ എന്ന് പറയുന്ന നേരത്തെ അസാധ്യമെന്ന് തോന്നിയിരുന്ന ആ തുക സമാഹരിച്ച് ഇന്ത്യൻ എംബസി വഴി സൗദിയിലെ ഗവർണറേറ്റിൽ എത്തിക്കുകയും അത് അവിടെ നിന്നും ആ ഗവർണറേറ്റ് ഒപ്പിട്ട ചെക്ക് പിന്നീട് കോടതിയിൽ വഴി ഈ സൗദി പൗരൻ്റെ കുടുംബത്തിന് കൈമാറുകയും ചെയ്തതോടുകൂടിയാണ് ഏറ്റവും പ്രാഥമിക ഘട്ടത്തിൽ ഇതിൻ്റെ നടപടികൾ പുരോഗമിച്ചതെങ്കിൽ ഇപ്പോൾ അത് സൗദി കോടതി അബ്ദുറഹിമിനെ കുറ്റവിമുക്തനാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അതിനുശേഷം ഇതാ ഏറ്റവും ഒടുവിൽ അബ്ദുറഹീമിൻ്റെ യാത്രാ രേഖകൾ ഇന്ത്യൻ എംബസി തയ്യാറാക്കുന്നു ഇനി ഡീപ്പോർട്ട് സംവിധാനം വഴിയാണ് അബ്ദുറഹീമിനെ നാട്ടിലേക്ക് എത്തിക്കുക ഇനിയിപ്പോൾ യാത്രകൾ തയ്യാറാക്കിയ വിവരം കോടതിയെ അറിയിക്കും മാത്രമല്ല ഇത് സംബന്ധിച്ച് ഈ ഗവർണറേറ്റ് അടക്കമുള്ള ഈ ജയിൽ മോചിതനായിട്ടുള്ള ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തുനിന്നും വരേണ്ടതുണ്ട് ആ ജയിൽ മോചിതനാക്കിയുള്ള ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ സൗദി ഗവർണറേറ്റിനെയും സൗദി ആഭ്യന്തര മന്ത്രാലയത്തെയും ഈ വിവരം അറിയിക്കും ഉദ്യോഗസ്ഥർ അതിന് പിന്നാലെ ഔദ്യോഗികമായി തന്നെ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്ന അബ്ദുറഹീമിന്റെ ഡീപ്പോർട്ടേഷൻ സംവിധാനം വഴി ഇന്ത്യയിലേക്ക് സ്വന്തം ജന്മനാട്ടിലേക്ക് പതിനെട്ട് വർഷത്തിന് ശേഷം തിരികെ വരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും എന്നുള്ളതാണ് അത് നമ്മൾ ഓരോ മലയാളിയെയും സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് അത് എന്നുള്ളത് അബ്ദുറഹീമിന്റെ മോചനത്തിൻ്റെ നടപടിക്രമങ്ങൾ ഏറ്റവും അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇനി ദിവസങ്ങൾക്ക് ശേഷം അബ്ദുറഹിം ഇവിടെ കോഴിക്കോട് ആ ഉമ്മയുടെ കണ്ണുനീർ തുടക്കാനായി ആ മകൻ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന ഏറ്റവും നയനമനോഹരമായ ഒരു കാഴ്ചക്ക് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും അനുപ്രിയ റിയാസ് ഇപ്പോൾ റിയാസ് പറഞ്ഞ പോലെ തന്നെ നടപടിക്രമങ്ങൾ ഇപ്പോൾ അന്തിമ ഘട്ടത്തിലാണ് ഇനി ദിവസങ്ങൾക്ക് ശേഷം അബ്ദുൾ റഹീം നാട്ടിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാലും നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ദിവസം ഇപ്പോഴും നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും ഈ മാസമോ അടുത്ത മാസമോ അടുത്ത മാസത്തിന്റെ ആദ്യ വാരമോ റഹീം നാട്ടിലെത്തും നാട്ടിലെത്തുമെന്ന് നമുക്ക് കരുതാനാകുമോ നിലവിൽ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ അബ്ദുറഹീമിൻ്റെ നിയമസഹായ സമിതി അംഗങ്ങൾ റിയാദിൽ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ മോചന നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഏത് ദിവസം അബ്ദുറഹീം എത്തുമെന്നുള്ളത് അത് കോടതിയുടെ വിവേചനാധികാരമാണ് റിയാദിലെ കോടതി എപ്പോഴാണോ അബ്ദുറഹിമിനെ ജയിൽ മോചിതനാക്കിക്കൊണ്ട് ഉത്തരവിടുന്നത് അതിനുശേഷം മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അത് ഏകദേശം അന്തിമഘട്ടത്തിലാകുന്നു എന്നുള്ളതാണ് കാരണം ഏകദേശം ഒരു സൂചനകളിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ യാത്രാരേഖകൾ സംബന്ധിച്ച ഫോട്ടോ ടുക്കലും മറ്റും നടക്കുക ഇപ്പോൾ ഈ ഫോട്ടോയാണ് ഏറ്റവും പുതിയ ഫോട്ടോയാണ് നമ്മൾ കാണുന്നത് നേരത്തെ എല്ലാം നമ്മൾ കണ്ടിരുന്നത് അബ്ദുറഹീം ഒരു തുപ്പി ധരിച്ച ഒരു ചിത്രമായിരുന്നു പക്ഷേ ഈ ഇപ്പോൾ അബ്ദുറഹീമിൻ്റെ ഏറ്റവും പുതിയ ഒരു ഫോട്ടോ വളരെ ആരോഗ്യ ദൃഢകാർത്തനായിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ജയിലിൽ നല്ല പരിചരണമായിരുന്നു അബ്ദുറഹീമിന് ലഭിച്ചിരുന്നത് എന്നുകൂടി വ്യക്തമാവുന്ന തരത്തിലുള്ള പുതിയ ചിത്രങ്ങളാണ് ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് ഈ ഇന്ത്യൻ എംബസിക്ക് യാത്രാരേഖകൾ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു ചിത്രമാണ് എന്നുള്ളതാണ് അനുപ്രിയ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ റിയാസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റിയാദിലെ ജയിലിൽ പതിനെട്ട് വർഷമായി കഴിഞ്ഞിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചന നടപടികൾ അന്തിമ ഘട്ടത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അബ്ദുറഹീം ഉടൻ നാട്ടിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യൻ എംബസി യാത്രാരേഖകൾ തയ്യാറാക്കി തുടങ്ങിയെന്നാണ് വിവരം വിശദാംശങ്ങളാണ് റിയാസ് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉക്രൈനിലെത്തും പോളണ്ടിൽ നിന്ന് ട്രെയിൻ